وزوجة تعين أحدكم على ديني بني إند شبدم شبكنا سهودري نينوداني ده برايندد نينوداني ده برايندد إند شبدم شبكنا كليانم كرنيا بر كليانم كرنيا تبني نينغرد برصابينه ديني يا كاريتيل سهاي كنا آلانوني إنجيل نينغرد برصاب باجيوانان ألينجيل آبرصاب إند كشتك عالم ദീനിയായ കാര്യത്തിൽ നമ്മുടെ ഭാര്യ നമ്മെ സഹായിക്കുന്നുണ്ടോ? സുബഹിക്ക് കിടന്നുറങ്ങാൻ നല്ല മരം കോച്ചുന്ന തണുപ്പാണ്, ഇന്ന് സുബഹി വേണ്ട, കുളിക്കണ്ടേ, ഭാര്യയും കൂടെ കിടന്നു, ഒരു കാര്യമില്ല. ആ ജീവിതം കഷ്ടപ്പാടാണ്, ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ, റഹിമല്ലാഹു ഉംറാൻ, ഒരു ആണിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സുബഹിക്ക് മുമ്പ് എണീറ്റുകൊണ്ട് ഭാര്യയെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചു, എന്നിട്ട് ഭാര്യയും ഭർത്താവും തഹജ്ജുദ് നിസ്കരിച്ചു, അല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു കുടുംബത്തിൽ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്. അതേപോലെ തന്നെ ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ച് ബാങ്ക് വിളിക്കുന്നതിനൊരു 15 മിനിറ്റ് മുമ്പ് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭർത്താവിനെ വിളിക്കുന്ന ഭാര്യയ്ക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഭാര്യമാരായി ഭർത്താക്കന്മാരായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ, അതിനുള്ള ഈമാൻ അല്ലാഹു നൽകുമാറാവട്ടെ. സുബഹിക്ക് മുമ്പ് കളിയുണ്ടെങ്കിൽ നമ്മൾ അലാം വെച്ചിട്ട് കളി കാണൂലേ? വേൾഡ് കപ്പിന്റെ ആവേശം എവിടെ ഉണ്ടോന്നറിയില്ല. മലപ്പുറം ഭാഗത്തൊക്കെ വളരെ ത്രില്ലിംഗ് ആണ് അതൊക്കെ. ക്ലബ് ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോൾ ഒക്കെ നടക്കുമ്പോ അലാം വെച്ചിട്ടൊക്കെ രാത്രി 3 മണിക്കും 4 മണിക്കും മണിറ്റ് കളി കാണുന്നത്. ആ ഒരു കളി കാണാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് പ്രയാസമല്ല, വെരി ഈസിയാണ്, വളരെ സിമ്പിളാണത്, സിമ്പിൾ ആൻഡ് ഹംബിൾ. നമ്മളത് ചെയ്യുവീൻ, ഭർത്താവ് ഭാര്യയെ വിളിക്കുവീൻ, ഭാര്യ ഭർത്താവിനെ വിളിക്കുവീൻ, അങ്ങനെ പരസ്പരം സഹകരിച്ച് കൂടെ നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോഴാ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകുമാറാവട്ടെ. 4 കാര്യം ഓർമ്മയുണ്ടോ? ഒന്ന് നിസാനുൻ ദാക്കിർ, ദിക്ര ചൊല്ലുന്ന നാവ്. 2, ഖൽബുൻ ശാക്കിർ, ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ഹൃദയം. 3, ബദനുൻ സാബ, പരീക്ഷണങ്ങൾ ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ക്ഷമിക്കുന്ന ഹൃദയം. 4, ദീനിയായ കാര്യത്തിൽ സഹായിക്കുന്ന ഭാര്യ. ഇത് നാലുണ്ടോ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മൻ കാനതി ദുന്യാ ഹമ്മുഹു, ഒരാൾ സുബഹിക്കെണീറ്റു അവന്റെ ചിന്ത എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണമെന്നാണ്. എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം, വണ്ടി വാങ്ങണം, ബൈക്ക് വാങ്ങണം, വലിയ വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തണം എന്നൊക്കെയാണ് ഒരാളുടെ ചിന്ത എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അല്ലാഹു അവന്റെ മുമ്പിൽ ദാരിദ്ര്യം കൊണ്ടുവരും. എത്ര കഷ്ടപ്പെട്ടാലും അധ്വാനിച്ചാലും അവൻ ഉണ്ടാകുന്നത് ദാരിദ്ര്യം മാത്രമാണെന്ന് റസൂലുള്ളാഹ്. മനസ്സിലായോ? സുബഹിക്ക് എണീറ്റൊരു ചെറുപ്പക്കാരന്റെ ചിന്ത എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരുന്നത് ദാരിദ്ര്യമാണ്, സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും അല്ലാഹു അവന് നൽകൂല. വഫറഖ അലൈഹി ശംല, അവന്റെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവൂല, കുടുംബത്തിൽ സന്തോഷമുണ്ടാവൂല, ചങ്ങാതിമാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, നാട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, ഉദ്യോഗസ്ഥർക്കിടയിൽ സ്റ്റാഫുകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും, ജോലിക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും. എന്തേ അവന്റെ ചിന്ത? ദുനിയാവാണ്, ദുനിയാവാണ് ചിന്തയെങ്കിൽ അല്ലാഹു ആ കുടുംബത്തിനോ ആ മനുഷ്യനിലോ ബർക്കത്ത് ചെയ്യൂല, അവൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെടുമെന്ന് റസൂലുള്ളാ. ഇനി നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുകയാണ്, ദുനിയാവിൽ നിന്ന് നിനക്കൊരംശം പോലും ലഭിക്കുകയില്ല, അല്ലാഹു കണക്കാക്കിയതല്ലാതെ ഒന്നുപോലും നിനക്ക് ലഭിക്കൂല. നമ്മൾ കഷ്ടപ്പെട്ടു, അധ്വാനിച്ച് ജോലിയും സമ്പത്തും എല്ലാം ഒഴിവാക്കി നമ്മൾ കഷ്ടപ്പെടുകയാണ്, പക്ഷേ അല്ലാഹു നമ്മൾക്കൊന്ന് കണക്കാക്കിയിട്ടുണ്ട്, അതല്ലാതെ നമ്മൾക്ക് കിട്ടൂല. ഹബീബ് പറയാണ്, പിന്നെ എന്തിന്? നബിത്തങ്ങളിൽ വിശ്വാസമുള്ള ആളുകളല്ലേ നമ്മൾ? അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകളല്ലേ നമ്മൾ?
അല്ലാഹു പറയാണ്, നീ ദുനിയാവിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ അല്ലാഹു കൊണ്ടുവരുന്നത് ദാരിദ്ര്യമാണ്. അതേപോലെ നീ ഈ കഷ്ടപ്പെട്ട് ഓടിച്ചാടി നടക്കുന്നു എന്നല്ലാതെ വലം യഅതിഹി മിന ദുനിയ, ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടൂല, ഇല്ലാ മാ ഖദ്ദറ, അല്ലാഹു കണക്കാക്കിയതല്ലാതെ. വൈകുന്നേരമാകുമ്പോ നീ ഒരു ഫക്കീറായി പോകുമെന്നാണ്. അതേപോലെ ഒരു മനുഷ്യൻ സുബഹിക്ക് എണീറ്റുന്ന അവന്റെ ചിന്ത ആഖിറമാണ്, എങ്ങനെയെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നാണ്, എങ്ങനെയെങ്കിലും ഖബറിൽ രക്ഷപ്പെടണമെന്നാണ്, എങ്ങനെയെങ്കിലും ആശറയിലുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഒരാളുടെ ചിന്തയെങ്കിൽ അല്ലാഹു തആല അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഐശ്വര്യം കൊണ്ടുവരും, അവൻ സാമ്പത്തികമായി അവൻ ഉന്നതി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ ഇവൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന ഒരവസ്ഥയും അവനുണ്ടാകും. എപ്പോ ആഹ്റമാണ് അവന്റെ ചിന്തയെങ്കിൽ നമ്മുടെ ചിന്ത ആഹ്റമാവുക, ബാക്കിയൊക്കെ അല്ലാഹു ചെയ്തോളും. നമ്മുടെ ചിന്ത അത് ആഹ്റമാവുക, ബാക്കിയൊക്കെ അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു ബാക്കിയൊക്കെ, ചിന്ത ശരിയാണെങ്കിൽ, നമ്മുടെ ലക്ഷ്യം ശരിയാണെങ്കിൽ അതിലേക്കുള്ള വഴി അല്ലാഹു ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾക്ക് ചെയ്തു തരുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.